അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ഏറ്റവും മഹനീയവും പുണ്യവുമേറിയ ഒരു ശ്രേഷ്ഠ കർമ്മമാണല്ലോ ദിക്റും സ്വലാത്തും. ദിക്റുകൾ ചൊല്ലുക എന്നത് അതിവിശിഷ്ടമായ ഒരു ഇബാദത്തും റബ്ബിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു സൽക്കർമ്മവുമാണ്. റബ്ബിന്റെ വാഗ്ദാനം നമുക്കറിയാമല്ലോ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ അതിനേക്കാൾ ഉത്തമമായ നിലയിൽ ഞാൻ നിങ്ങളെ അനുസ്മരിക്കും എന്നതാണ് റബ്ബിന്റെ വാഗ്ദാനം. ദൈനംദിന ജീവിതത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് ചൊല്ലേണ്ടത് എന്ന് പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച നിരവധി ദിക്റുകൾ അനേകം ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവയിൽ നിന്ന് ചിലത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഓ സത്യവിശ്വാസികളെ, ഞാനും എൻ്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ എന്ന റബ്ബിന്റെ നിർദ്ദേശം, റബ്ബിന്റെ ആജ്ഞ അത് സ്വീകരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങിയ വിഷയത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തിയവനിക്ക് മാത്രമേ പരിപൂർണമായ ഈമാൻ ലഭിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ സ്മരിക്കുക, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ഈ ഭൂലോകത്ത് അള്ളാഹ് അടക്കമുള്ള എല്ലാ മലക്കുകളടക്കമുള്ള സകല ചരാചരങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിലേക്കടുക്കാൻ, സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ തണലിലായി ഒരുമിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മഹ്ഷറ, ആ മഹ്ഷറ വൻസഭയിലെ ഭയാനകമായ അവസ്ഥയിൽ അവിടെ നമുക്ക് തണലാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ആലിവാഉൽ ഹംദിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നാം സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തലോടെ ചില ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ജനങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഏത് രീതിയിലാണ് നിങ്ങളുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോ, അതിൻ്റെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചപ്പോ, തദവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ദീക്ഷിക്കുകയും ഒന്നും മിണ്ടാതെ അല്പസമയത്തിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹീമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാല്ലാ മറ്റുള്ള ഹദീസുകൾ നമുക്ക് പിന്നീട് കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.